But അല്ല കേരള ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ അത്തരം ചർച്ചകൾ വരികയാണ്. അതിന് കേരള ഗവൺമെന്റ് വേണ്ട പോലെ ഇതങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ വരുന്നത് തന്നെ. കേരള ഗവൺമെന്റ് ചെയ്യാൻ വേണ്ട, ഞങ്ങളൊക്കെ ഗവൺമെന്റിലുണ്ടായിരുന്നല്ലോ, ഞങ്ങളൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ആ നിലയിൽ ചെയ്താൽ പോരായിരുന്നോ? ചെയ്യണമായിരുന്നു. ചെയ്യൽ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ഡ്യൂട്ടിയാണ്, അതിൽ എക്സ്ക്യൂസ് ഇല്ല. അവിടെ ഇപ്പോൾ ദയനീയമാകായി ചെന്നാൽ യു ഡി എഫിൻ്റെ നേതാക്കൾ പോയിട്ട് തിരിച്ച് വിളിച്ച് ഞങ്ങളോടൊക്കെ പറഞ്ഞത് വലിയ കഷ്ടമാണ്. മത്സ്യമൊക്കെ കൊണ്ടുവന്ന് അട്ടിക്കിടുന്നത് പോലെ, അല്ലെങ്കിൽ പച്ചക്കറി അട്ടിക്കിടുന്ന പോലെ ആളുകൾ അട്ടി അട്ടിയായി കിടക്കുകയാണ്, കുട്ടികളടക്കം. വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അതൊക്കെ. അതുപോലെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഗവർണറോട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഇപ്പോൾ ഈ ഗവർണറായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആയാലും ജനങ്ങൾ ഒരു മിനിമം ഡിഗ്നിറ്റിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഗവർണറുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തത് വരുത്തേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്, ഗവൺമെൻ്റ് ജോലിയാണ്, മനസ്സിലായി? അത് ഒരു വശത്ത് ഗവർണറും അതേപോലെ ആ പദവിയുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിച്ചിരിക്കലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏത് ഗവർണറായാലും ഏത് ഗവൺമെൻറ്റായാലും അത്തരം പദവികൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അത് ഗവർണറും അതുപോലെ ഗവൺമെൻറ്റും ഒന്നും പാലിക്കാത്ത ഒരു പോക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് കണ്ടിട്ട് ജനങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ ഏർപ്പാട്? സുരക്ഷ കാറിൻ്റെ അടുത്തേക്ക് ഓടണോ, പിടിക്കണോ, തിരിക്കണോ, മറിക്കണോ, അപ്പോൾ തന്നെ ജന ഗവർണർ ചാടി ഇറങ്ങണോ? ഇതൊക്കെ ഒരു ഹൈ പൊസിഷനിലിരിക്കുന്ന ഗവർണറിൽ നിന്നും ആ പൊസിഷനെ അലങ്കാര പദവിയാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു അത്തരത്തിലുള്ള ഒരു പദവിയായി അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ട ഗവൺമെൻറ്റിന് ആ ഡ്യൂട്ടി ഉണ്ട്. അത് ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. ആ പദവിയുടെ ഡിഗ്നിറ്റി സൂക്ഷിക്കാൻ ഗവർണറും നോക്കുന്നില്ല. അപ്പോൾ അത് രണ്ടും സംസ്ഥാനത്തിൻ്റെ വിലയാണ് കുറക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ജനാധിപത്യത്തോടുള്ള മതിപ്പാണ് കുറക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാണ്. ഇങ്ങനെയൊന്നും കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഗവർണർമാരുണ്ടായിട്ടുണ്ട്, അവരെ വലിയ പദവിയിലും അന്തസ്സിലൊക്കെയാണ് ഇരിക്കാറുള്ളത്. അവരെ അന്തസ്സായിട്ട് പിന്നെ കൊണ്ടു നടക്കുന്ന പണിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെയ്തിരുന്നത്. ഇത് രണ്ടും നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. അപ്പോൾ അതാണ്, ഞങ്ങൾക്ക് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് സുരക്ഷ എടുക്കാൻ എസ് എഫ് ഐക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഏതാ അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, പാർലമെൻറ്റിലെ ഈ സുരക്ഷാ വീഴ്ച. മറ്റൊന്ന് ശബരിമലയിലെ ഈ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത കാര്യം. ഇതൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളാണ്. സംസ്ഥാന ഗവൺമെൻറ് ജാഥ നടത്തിയത് കൊണ്ട് മാത്രം എന്താ കാര്യം? ആ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നടന്ന ലോക്കൽ ബോഡി സെലക്ഷൻ. ലോക്കൽ ബോഡി സെലക്ഷനിൽ യു ഡി എഫിന് വമ്പിച്ച വിജയം എന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ജാഥ നടത്തിയോണ്ട് മാത്രം കാര്യമില്ല, ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ ഒരു മിനിമം ന്യായം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് അത്. ഇന്ന് അതിൽ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം.